അസ്സലാമു അലൈക്കും. ഇബിനു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും പാപമോചനം പതിവാക്കുകയാണെങ്കിൽ അള്ളാഹു അവന് എല്ലാ കുടുസതയിൽ നിന്നും മോചനം നൽകുകയും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിടുതൽ നൽകുകയും അവൻ ഉദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ ഉപജീവനം നൽകപ്പെടുകയും ചെയ്യുന്നതാണ്. എല്ലാവർക്കും ശോഭിക വെഡ്ഡിംഗ്സ് റംസാൻ ഡെലിഗസിലേക്ക് സ്വാഗതം. ഹലോ, അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ശോഭിക വെഡ്ഡിംഗ്സ് റംസാൻ ഡെലിഗസിലേക്ക് സ്വാഗതം. ആരാണ്? അബിൻഷാൻ. അബിൻഷാൻ, അബിൻഷാന്റെ വീട് എവിടെയാ? കൂരാട്. പഠിക്കുകയാണോ? ഏത് ക്ലാസ്സിലാ? നാല്. മോന്റെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഉമ്മണ്ട്, ഉപ്പുണ്ട്, കാക്കുണ്ട്, അനിയനുണ്ട്, അനിയത്തിയുണ്ട്. ഇപ്പൊ അടുത്തവരെ എല്ലാരും ഉണ്ടോ അബിൻഷാനെ സഹായിക്കാൻ? ഞാൻ ചോദ്യം ചോദിക്കുമ്പോ ഉമ്മണ്ട്. ഉമ്മണ്ട്, എങ്ങനെയുണ്ട് നോമ്പൊക്കെ? കൊഴപ്പല്ല. കൊഴപ്പല്ലാതെ പോണുണ്ട് അല്ലേ? നോമ്പൊക്കെ എടുത്തോ? എല്ലാ നോമ്പും? കുറച്ചൊക്കെ എടുത്തോ? നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ വീട്ടില്? കാണാറുണ്ട്. മുമ്പ് വിളിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? അപ്പൊ ഞാൻ മൂന്ന് ചോദ്യമാണ് ചോദിക്കുക. അതിൽ രണ്ട് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് തരും. മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷനൊന്നും ഉണ്ടാവില്ല, ഓപ്ഷനോ ക്ലൂ ഒന്നും ഉണ്ടാവില്ല. അപ്പോ ഈ മൂന്ന് ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് കിട്ടും. റെഡിയല്ലേ? അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോളൂ. ഖുറൈശി പ്രമുഖരുടെ ക്രൂരമർദ്ദനത്തിന്റെ കാഠിന്യത്താൽ ഇസ്ലാമിന് വേണ്ടി ആദ്യ രക്തസാക്ഷിത്വം വഹിച്ച ധീരവനിത. ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചു ഉത്തരം പറയാ. ഓപ്ഷൻസ് തരട്ടെ. ഹഫ്സ റളിയല്ലാഹു അൻഹ, സുമയ്യ റളിയല്ലാഹു അൻഹ, ഖദീജ ബീവി. സുമയ്യ. ഉത്തരം ശരിയാണ്. ഈസി അല്ലായിരുന്നോ? അപ്പൊ ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഖുർആൻ ഗ്രന്ഥരൂപത്തിലാക്കിയത് ഏത് ഖലീഫയാണ്? ഓപ്ഷൻസ് ഉണ്ട്: അലി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു. കൺഗ്രാറ്റുലേഷൻസ്, ഉത്തരം ശരിയാണ്. ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ട്. സന്തോഷായില്ലേ? അപ്പൊ വീട്ടിൽ എല്ലാവരോടും അന്വേഷണം പറയാ, വീണ്ടും വിളിക്ക. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ശോഭിക വെഡ്ഡിംഗ്സ് റംസാൻ ഡെലിഗസിലേക്ക് സ്വാഗതം. ആരാണ്? ഫാത്തിമ മിഷ. വീട് എവിടെയാ? നിലമ്പൂർ. മോള് പഠിക്കുകയാണോ? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഏത് സ്കൂളിലാ? പി വിസ്. എക്സാം ഒക്കെ കഴിഞ്ഞോ? എക്സാം തുടങ്ങിയിട്ടുള്ളൂ. തുടങ്ങിയിട്ടുള്ളൂ അല്ലേ? എത്ര എക്സാം കഴിഞ്ഞു? എന്താ ചോദിച്ചേ? എന്റെ പേര് ദിൽനാന്നാണ്. എങ്ങനെയുണ്ട് നോമ്പൊക്കെ? ഞാൻ പഠിക്കാണ്. എങ്ങനെയുണ്ട് നോമ്പൊക്കെ? അടിപൊളിയായിട്ട് പോണുണ്ട്. സൂപ്പർ ആയിട്ട് പോണുണ്ട് അല്ലേ? നോമ്പെടുത്തിട്ടുണ്ടോന്ന്? എത്ര നോമ്പെടുത്തു? പത്ത് നോമ്പെടുത്തോ? മിടുക്കി കുട്ടിയാണല്ലോ. അപ്പൊ ഞാൻ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അതില് രണ്ട് ക്വസ്റ്റ്യൻസിന് ഞാൻ ഓപ്ഷൻസ് തരും.
മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഓപ്ഷനോ ക്ലൂവോ ഒന്നും ഉണ്ടാവില്ല. അപ്പോ ഇതില് ഏതെങ്കിലും ഒരു രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് കിട്ടും. റെഡിയല്ലേ? ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, രണ്ട് ബിസ്മിയുള്ള സൂറത്ത് ഏതാണ്? ഓപ്ഷൻസ് തരട്ടെ. സൂറത്തുൽ അന്നൂർ, സൂറത്തുൽ അന്നമൽ, ആയത്തുദ്ദേ. ഓപ്ഷൻസ് പറയോ? ഒന്നുകൂടെ വായിക്കാം. സൂറത്തുൽ നൂർ, സൂറത്തുൽ അന്നമൽ, സൂറത്തുൽ ആയത്തുദ്ദേ. അന്നമൽ. ഉത്തരം ശരിയാണ്. ആരും ഉത്തരം പറഞ്ഞെന്നെ ബാക്കിന്ന്? ഉമ്മയാണോ? താത്ത. ഉത്തരം ശരിയാണ് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. എന്നാ ചോദ്യം ഇതാണ്, ക്രൈസ്തവർ ഈസാ അലൈഹിസ്സലാമിനെ ദൈവപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നു, എന്നാൽ ജൂതന്മാർ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻസ് തരട്ടെ. ഉസൈർ, മൂസാ നബി, സെയ്ദ് ബിനു ഹാരിസ്. മൂസാ നബി. തെറ്റിപ്പോയല്ലോ, ഉസൈർ ആണ് ശരി ഉത്തരം. സാറല്ല, ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്, ആ ചോദ്യത്തിന് ശരി ഉത്തരം പറയാൻ നോക്കുക. റെഡിയല്ലേ? ആ ചോദ്യത്തിന് ഓപ്ഷനോ ക്ലൂ ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ ചോദ്യം ഇതാണ്, ഖുർആനിലെ ഏറ്റവും നീളം കൂടിയ ആയത്ത് ഏതാണ്? അത് ഏത് ആയത്താണെന്നാണ് ചോദിച്ചത്. ഖുർആനിലെ ഏറ്റവും നീളം കൂടിയ ആയത്ത്. അത് കറക്റ്റ് ആണ്. ആയത്തിന്റെ പേര് പറ. ഒന്നാലോചിച്ചാ കിട്ടും. ബക്ര വരെ കിട്ടി, അപ്പൊ ഇനി ആയത്ത് ഏതാണെന്ന് ആലോചിക്കൂ. ആയത്തുൽ കുർസി. തെറ്റിപ്പോയല്ലോ, ആയത്തുദ്ദീനാണ് ശരി ഉത്തരം. അപ്പൊ സാറെല്ലാം വീണ്ടും വിളിക്കണം കേട്ടോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.